ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേബിൾസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ചൂട് മുളക് ബജ്ജി ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണെന്നും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് എടുക്കുക, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു കായപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊരു നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഒറ്റയൊരു ടേബിൾ സ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നുമില്ല. അപ്പം ഒത്തിരി ലൂസായി പോകരുത്, ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ച് കഴിയുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മുളക് ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ്, ഇതിൻ്റെ വെള്ളമൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഈ സീഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വടിച്ചിങ്ങനെ എടുത്താലും അത് പോന്നോളും. എന്നിട്ട് ഇത് ഒരുപാട് വലിയ മുളകാണെങ്കിൽ നമുക്കിത് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടാണെങ്കിലും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാനിത് ഫുള്ളായിട്ട് തന്നെയാണ് വറുക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്, പക്ഷെ ഞാൻ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്തിട്ടുണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അതിൻ്റെ അത് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഒരു അല്പം വെള്ളത്തിൽ ഇങ്ങനെ ഞെരടി ആക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ മുളക് ഇങ്ങനെ എടുത്തിട്ട് അതൊരല്പം ഈ മുളകിൻ്റെ ഉള്ളിലൊന്ന് തേച്ച് കൊടുക്കണം. കൈ വെച്ച് തേച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ബ്രഷ് വേണമെന്നൊന്നുമില്ല, ഒരല്പം മതി, ഒരുപാട് വേണ്ട. ഇതുപോലെ എല്ലാ മുളകിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തേച്ചാൽ മതി. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ മുളക് ഇങ്ങനെ എടുക്കുന്നു, ഈ നമ്മുടെ ബാറ്ററിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ശരിക്കും ഇതിൻ്റെ എന്താ പറയുന്നത് മുളകിലെല്ലാം ഇതിൻ്റെ ആ കോട്ടിംഗ് ഒന്ന് കവറായി വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണയിലോട്ടിടുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെടുക്കാൻ റെഡി ആയിട്ടോ. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, നമുക്കിതെടുക്കാം കണ്ടോ. അപ്പോൾ എത്ര സിമ്പിളാണ് നമ്മുടെ മുളക് ബജ്ജി ഉണ്ടാക്കാൻ അല്ലേ. ഒരു പ്രയാസവും ഇല്ല, വളരെ കുറച്ച് സാധനം മാത്രം മതി. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇനി ഇതുപോലെ മുളക് ബജ്ജി കിട്ടുമ്പോൾ മുളക് കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ചായയുടെ കൂടെ വൈകുന്നേരമൊക്കെ കഴിക്കാൻ നല്ലൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.